ഇന്ന് മിക്കവർക്കും വ്യായാമവും ഡയറ്റും ഇല്ലാതെ എങ്ങനെ വണ്ണവും വയറും കുറക്കാം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പലരും ഇതിനായി നിരവധി മാർഗങ്ങളാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ പല വിധത്തിൽ ഓരോ മാർഗങ്ങൾ ചെയ്യുമ്പോൾ താൽക്കാലികമായി നിങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ ഫലം ലഭിക്കുന്നുണ്ടെങ്കിലും അത് നിരവധി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിൽ നിങ്ങൾ കൃത്യമായി വ്യായാമവും ഡയറ്റും എടുക്കാതെ ശരീരഭാരം കുറക്കുമ്പോൾ നിങ്ങൾക്ക് വരാവുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ന് മിക്കവരും രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്നു, ഉലുവ വെള്ളം കുടിക്കുന്നു, നാരങ്ങാനീര് കുടിക്കുന്നു, ആപ്പിൾ സൈഡർ വിനെഗർ കുടിക്കുന്നു എന്നിങ്ങനെ പല വിധത്തിൽ പല കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ തന്നെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പലരും ഇത്തരത്തിൽ ഓരോ മാർഗങ്ങൾ ചെയ്യുന്നത്. ഇവ കൂടാതെ ബട്ടർ കോഫി അതുപോലെ കോഫി എന്നിവയും ചിലർ കുടിക്കുന്നത് കാണാം. ഇത്തരത്തിൽ കുടിച്ചാൽ അല്ലെങ്കിൽ ശീലിച്ചാൽ പലർക്കും റിസൾട്ട് ലഭിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നാലെ തന്നെ ഇവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പലരും വയറും വണ്ണവും കുറക്കുവാൻ പാനീയങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്. അതിൽ തന്നെ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടവയാണ് മിക്കതും. ഇത്തരത്തിൽ വെറും വയറ്റിൽ കുടിക്കുന്നവയിൽ നാരങ്ങാനീര്, ആപ്പിൾ സൈഡർ വിനിഗർ എന്നിവയാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. ഇവ രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ഇവയ്ക്ക് അസിഡിക് സ്വഭാവം ഉള്ളതിനാൽ തന്നെ വയറ്റിൽ അമിതമായി ഗ്യാസ് നിറയുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. രാവിലെ മുതൽ വയർ ചീർത്തിരിക്കുവാനും അസിഡിറ്റി പ്രശ്നങ്ങൾ വിട്ടുമാറാതെ പിന്തുടരുന്നതിനും ഇത് ഒരു കാരണമാണ്. ഇത്തരത്തിൽ പതിവായി അസിഡിറ്റി പ്രശ്നങ്ങൾ വരുന്നത് അൾസറിലേക്ക് നയിക്കാം. ഇത് മാത്രമല്ല, ചിലർക്ക് ഗ്യാസ് നിറയുന്നത് തലവേദന പോലെയുള്ള അസുഖങ്ങൾ വരുന്നതിനും വയറുവേദനയിലേക്കും നയിക്കാറുണ്ട്. വയറിൻ്റെ ആരോഗ്യം നശിക്കുന്നത് മാത്രമല്ല, ചർമ്മത്തിൻ്റെ ആരോഗ്യവും നിങ്ങൾക്ക് നഷ്ടമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ ഹെൽത്തിയായി ഇരിക്കണമെങ്കിൽ അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് നല്ലതുപോലെ അടങ്ങിയിരിക്കണം. എന്നാൽ മാത്രമാണ് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ ചർമ്മത്തെ സംരക്ഷിക്കണമെങ്കിലും ചർമ്മം നല്ലതുപോലെ മോയ്സ്ചർ ചെയ്തിരിക്കണം. എന്നാൽ നിങ്ങൾ അസിഡിക് ആയിട്ടുള്ള വെള്ളങ്ങളും പഴങ്ങളും ശരീരഭാരം കുറക്കുന്നതിനായി ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ വരണ്ടതാക്കുന്നു. വരണ്ട ചർമ്മത്തിൽ വേഗത്തിൽ തന്നെ അലർജി, ചൊറിച്ചിൽ, അതുപോലെ കുരുക്കൾ എന്നിവയെല്ലാം വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ചിലർക്ക് ചർമ്മത്തിൽ സാവധാനത്തിൽ മൊരി പ്രത്യക്ഷപ്പെടുവാനും ഇത് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിൽ നല്ലതുപോലെ നിർജ്ജലീകരണം സംഭവിക്കുവാൻ ഇത് ഒരു കാരണമാകുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മളെ ഡ്രൈ ആക്കുന്നു. ചിലർക്ക് തൊണ്ട അമിതമായി വരണ്ടു പോകുന്നതായി തോന്നാം. എത്ര വെള്ളം കുടിച്ചാലും തൊണ്ട വരണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നതും ഒട്ടിപ്പിടിക്കുന്നതുമെല്ലാം അമിതമായിട്ടുള്ള അസിഡിക് സ്വഭാവമുള്ള പാനീയങ്ങൾ കുടിക്കുന്നതിൻ്റെ പാർശ്വഫലമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ്. ശരീരഭാരം കുറക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ടിപ്സ് ഉപയോഗിക്കും മുൻപ് ഒരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് ചേരുന്ന ഒരു ഡയറ്റ് തീരുമാനിക്കണം. അതിനുശേഷം ചെറിയ രീതിയിൽ വ്യായാമവും ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ലഭിക്കുവാൻ ഇത് സഹായിക്കും. കാരണം വ്യായാമവും ഡയറ്റും ഇല്ലാതെ ശരീരഭാരം വണ്ണവും കുറക്കുമ്പോൾ മിക്കപ്പോഴും പലരും വിശപ്പ് കുറക്കുന്ന പാനീയങ്ങളാണ് തിരഞ്ഞെടുക്കുക. ഇത് പോഷകങ്ങളുടെ ശോഷണത്തിന് കാരണമാണ്. അതുപോലെ തന്നെ വ്യായാമം ഇല്ലാത്തതിനാൽ തന്നെ ശരീരത്തിലെ പേശികൾക്ക് നല്ല ബലവും അതുപോലെ എല്ലുകൾക്ക് ബലവും ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ ഡയറ്റും വ്യായാമവും ചേർത്ത് ഹെൽത്തിയായ രീതിയിൽ ശരീരഭാരം കുറക്കുവാൻ നോക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. വ്യായാമവും ഡയറ്റും എടുത്ത് നിങ്ങൾ കൃത്യമായ രീതിയിലാണ് ശരീരഭാരം കുറക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരീരവടി നേടുവാൻ സാധിക്കും. പേശികൾക്ക് ബലം ലഭിക്കും. ശരീരത്തിൽ നിന്നും ടോക്സിൻ നീക്കം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾ അകറ്റുവാനും ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇവ കൂടാതെ ചർമ്മത്തിന് നല്ല യുവത്വം നിലനിർത്തുവാനും ശരീരാവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാനും ഇത് സഹായിക്കുന്നുണ്ട്.